ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാബേജ് വെച്ചിട്ടുള്ള ഒരു 65 ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഒരു മീഡിയം സൈസിലുള്ള കാബേജിനെ പകുതിയാക്കിയിട്ട് ആ പകുതിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന കാബേജാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 170 ഗ്രാമോളം വരും. ഇത് കുറച്ച് വലുതാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തോരനിലേക്ക് അരിയുന്നത് പോലെയല്ല, അതിലും കുറച്ച് വീതി കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, 1 ½ ചെറുനാരങ്ങയുടെ നീര്, 1 പിഞ്ച് റെഡ് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1-10 മിനിറ്റ് ഇതൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ കാബേജിൽ നിന്ന് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങി വന്നോളും. അതിനുശേഷം ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമായി തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. ഇതുപോലെ മുരിഞ്ഞു വന്നാൽ നമുക്ക് ഇത് കോരിയെടുക്കാം. ലാസ്റ്റ് കുറച്ച് പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ വേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാബേജിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള 65 ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.